പ്രൈം ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. നമസ്കാരം, കേരള വിഷൻ പ്രൈം എഡിഷൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 19-കാരൻ മരിച്ചു. തലക്കുളത്തൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതിൻ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ. വളാഞ്ചേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കേരയിലിനായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ കേരയിൽ തൂണുകൾ സ്ഥാപിക്കരുത്. നടപടി ഹൈക്കോടതി തടഞ്ഞു. ഭൂമി ഏറ്റെടുക്കാൻ ഇത്തരം അടയാളങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. കോട്ടയം സ്വദേശികളുടെ ഹർജിയിൽ. തിരൂരിൽ ട്രോമാ കെയർ വളണ്ടിയറെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലക്കടത്തൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. തലക്കടത്തൂരിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒമൈക്രോൺ ഭീതിയിൽ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 29. ക്രിസ്മസ് ആഘോഷം ലക്ഷ്യമിട്ട് വനത്തിൽ ചാരായം വാറ്റിയ യുവാവ് പിടിയിൽ. 280 ലിറ്റർ വാഷും 16 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി. വെട്ടേക്കോട് സ്വദേശി രഘു അറസ്റ്റിൽ. ബസിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് പിടിയിൽ. കേരളത്തിൽ വീണ്ടും കുറഞ്ഞു കോവിഡ് രോഗികൾ. 2514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 55,631 സാമ്പിളുകൾ പരിശോധിച്ചു. ആകെ മരണസംഖ്യ 45,861. 3,477 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിൽ 111 പേർക്ക് രോഗബാധ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് കൗമാരക്കാരൻ മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന തലക്കുളത്തൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന നിധിൻ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിന് മുൻവശത്താണ് അപകടം. അമിത വേഗതയിലെത്തിയ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബസ്സിനടിയിൽപ്പെട്ട യുവാവ് തൽക്ഷണം മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന തലക്കുളത്തൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന പാലേർമല സ്വദേശി നിധിൻ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയിലെത്തിയ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ഇരുവരും സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും ബസ്സിനുള്ളിൽ അകപ്പെട്ടു. നാട്ടുകാരെത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഇരുവരെയും ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണികണ്ഠന്റെ ജീവൻ രക്ഷിക്കാനായില്ല. റോഡിൽ വാഹനം തിരിക്കുന്നതിനിടെ വളാഞ്ചേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാൾ നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളാഞ്ചേരി നഗരമധ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ വാഹനം തിരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന ബൈക്കുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനം തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികൻ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരയിലിനായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ കേരയിൽ എന്നെഴുതി തൂണുകൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. ഭൂമി ഏറ്റെടുക്കാൻ ഇത്തരം അടയാളങ്ങൾ പാടില്ല. നിയമപ്രകാരമുള്ള സർവേ തുടരാമെന്നും കോടതി വ്യക്തമാക്കി. കോട്ടയം സ്വദേശികളുടെ ഹർജിയിലാണ് ഉത്തരവ്. കേരയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കേരയിൽ നിന്ന് എഴുതിയ തൂണുകൾ ഇടുന്നത് ഹൈക്കോടതി തടഞ്ഞു. ഭൂമി ഏറ്റെടുക്കാൻ ഇത്തരം അടയാളങ്ങൾ പാടില്ല. നിയമപ്രകാരമുള്ള സർവേ തുടരാമെന്നും കോടതി പറഞ്ഞു. 60 സെന്റിമീറ്റർ നീളമുള്ള കല്ലുകൾ മാത്രമേ സ്ഥാപിക്കാനാവൂ എന്നും കോടതി പറഞ്ഞു. കോട്ടയം സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് നടപടി. പദ്ധതി കടന്നുപോകുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥരാണ് ഹർജിക്കാർ. കേരള സർവേ ബൗണ്ടറീസ് ആക്ട് പ്രകാരം നടപടി തുടരുമെന്നും കോടതി അറിയിച്ചു. തിരൂരിൽ ട്രോമാ കെയർ വളണ്ടിയറെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലക്കടത്തൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. തലക്കടത്തൂരിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരൂർ തലക്കടത്തൂരിലാണ് ട്രോമാ കെയർ വളണ്ടിയറെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. തലക്കടത്തൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് തലക്കടത്തൂർ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള പടിഞ്ഞാറേക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അടക്ക പറിക്കാൻ കവുങ്ങിൽ കയറിയ വിദ്യാർത്ഥി കവുങ്ങ് പൊട്ടി താഴെ വീണു മരിച്ചു. വള്ളിക്കുന്ന് കരുമരക്കാട് പടിഞ്ഞാറെ പീടികയ്ക്കൽ അബ്ദുൾ ഹമീദിന്റെ മകൻ ആനിഹ് ആണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു. വള്ളിക്കുന്ന കരുമരക്കാട് പടിഞ്ഞാറെ പീടികയ്ക്കൽ അബ്ദുൽ ഹമീദിന്റെ മകൻ ആനിഹാണ് മരിച്ചത്. പരപ്പനങ്ങാടി ഇഷാത്തുൽ ഇസ്ലാം അറബിക് കോളേജ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. രാവിലെ കോളേജിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അയൽവാസിയുടെ കവുങ്ങിൽ അടക്ക പറിക്കാനായി കയറിയതായിരുന്നു. എന്നാൽ അടക്ക പറിക്കുന്നതിനിടെ കവുങ്ങ് പൊട്ടി കവുങ്ങിനൊപ്പം ആനിഫ് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു.
എംഎസ്എം കരിമരക്കാട് ശാഖാ സെക്രട്ടറിയും യൂണിവേഴ്സിറ്റി മണ്ഡലം ഭാരവാഹിയുമായ അനീഷ് പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. എസ്എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ക്യാമ്പസ് അസംബ്ലി തിരൂരിൽ നടക്കും. വെള്ളിയാഴ്ച സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി പതാക ഉയർത്തും. ആദ്യ ദിനം പുല്ലൂരിലും രണ്ടാം ദിനം ബി പി അങ്ങാടിയിലുമാണ് അസംബ്ലിക്ക് വേദിയൊരുങ്ങുന്നത്. ലൈറ്റ് സ്മൈൽ ഇറ്റ് ഈസ് ചാരിറ്റി എന്ന പ്രമേയത്തിൽ എസ്എസ്എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് അസംബ്ലി വെള്ളിയാഴ്ച തിരൂരിൽ ആരംഭിക്കും. സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി പതാക ഉയർത്തുന്നതോടെയാകും അസംബ്ലിക്ക് തുടക്കമാവുക. 5:30 സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഐ പി പുസ്തകശാല തുറക്കും. തുടർന്ന് പ്രതിനിധി സമ്മേളനവും സാഹിത്യോത്സവ പ്രതിഭകളുടെ ഇഷൽ മഴയും അരങ്ങേറും. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുക. രണ്ടാം ദിവസം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1000-ൽ വിദ്യാർത്ഥികൾ സംബന്ധിക്കും. ശനിയാഴ്ച രാവിലെ 9:00 മന്ത്രി വി അബ്ദുറഹ്മാൻ അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. ആദ്യ ദിനം തിരൂർ പുല്ലൂരിലും രണ്ടാം ദിനം വി പി അങ്ങാടി ടി കെ എച്ച് ഓഡിറ്റോറിയത്തിലുമായി രണ്ട് കേന്ദ്രങ്ങളിലാണ് അസംബ്ലി വേദിയാകുന്നത്. ഒന്നാം ദിനം ജില്ലയിൽ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുക. രണ്ടാം ദിനം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1000-ൽ വിദ്യാർത്ഥികൾ സംബന്ധിക്കും. ശനിയാഴ്ച രാവിലെ മന്ത്രി വി അബ്ദുറഹിമാൻ അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ സ്വാദിഖ് അലി ബുഖാരി അധ്യക്ഷത വഹിക്കും. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ മുഖ്യ അതിഥിയായിരിക്കും. പഠനം, ചർച്ച, സംവാദം, കരിയർ, ആസ്വാദനം തുടങ്ങി വ്യത്യസ്ത സെഷനുകൾ നടക്കും. വൈകിട്ട് 5:00 സമാപന സമ്മേളനവും വിദ്യാർത്ഥി റാലിയും നടക്കും. മത സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് സ്വാദിഖ് തന്നല, എ അത്തിഖ് റഹ്മാൻ, അഫ്ലിൽ പെട്ടി, വി സിറാജുദ്ദീൻ, അബ്ദുൽ ഹക്കീം സക്കാഫി തുടങ്ങിയവർ പങ്കെടുത്തു. എസ്എസ്എഫ് ഈസ്റ്റ് ജില്ലാ ക്യാമ്പസ് അസംബ്ലിക്ക് വെള്ളിയാഴ്ച മലപ്പുറം തെർമസ് വാലിയിൽ തുടക്കമാകും. രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പസ് അസംബ്ലിക്ക് വെള്ളിയാഴ്ച ഇബ്രാഹിം ബാഖവി മേൽമുറി പതാക ഉയർത്തും. രണ്ടു കേന്ദ്രങ്ങളിലായാണ് അസംബ്ലി നടക്കുക. ലെറ്റ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന മുദ്രാവാക്യവുമായി എസ്എസ്എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ക്യാമ്പസ് അസംബ്ലിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. രണ്ടു ദിവസങ്ങളിലായി മലപ്പുറം തെർമസ് വാലിയിലാണ് ഈസ്റ്റ് ജില്ലാ ക്യാമ്പസ് നടക്കുന്നത്. ജില്ലയിലെ ക്യാമ്പസ് വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ രണ്ടു ദിനങ്ങളിലായി അസംബ്ലിയെ പ്രതിനിധീകരിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ഇബ്രാഹിം ബാഖവി മേൽമുറി പതാക ഉയർത്തുന്നതോടെ അസംബ്ലിക്ക് തുടക്കമാകും. വിവിധ സെഷനുകളിലായി കെ വൈ നിസാമുദ്ദീൻ ഫാദലി, എൻ എം സ്വാദിഖ് സഖാഫി, ഡോക്ടർ നൂറുദ്ദീൻ റാസി തുടങ്ങിയവരും പങ്കെടുക്കും. ശനിയാഴ്ച സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, ദേവർശോല അബ്ദുസലാം മുർസലിയാർ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സംഗമം സമസ്ത സെക്രട്ടറി പൊൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. എസ്എസ്എഫ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സി കെ ഷാക്കിർ സിദ്ദീഖി, സെക്രട്ടറിമാരായ സി പി ഉസാമത്ത്, ടി എം ഷുഹൈബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒമൈക്രോൺ ഭീതിയിൽ ക്രിസ്മസ് പോലുള്ള ഉത്സവാഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. വാക്സിനേഷൻ നിരക്ക് കൂട്ടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് വീണ്ടും കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. വരാനിരിക്കുന്ന ഉത്സവകാലത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും കോവിഡ് വാക്സിനേഷൻ കൂട്ടണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമിക്രോൺ ഇന്ന് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതോടെ കേരളത്തിലാകെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം 29. കൂടാതെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മാസ്ക് നിർബന്ധമാകണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഓരോ സംസ്ഥാനവും സ്ഥിരീകരിക്കുന്ന കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. വ്യാപനം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടങ്ങളുമായി സഹകരിച്ച് വേണം നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ 4 പേർക്കും കോഴിക്കോട് സ്വദേശിയായ ഒരാൾക്കുമാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 29. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളം വിമാനത്താവളത്തിലെത്തിയ 4 പേർക്കും കോഴിക്കോട് സ്വദേശിയായ ഒരാൾക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. യു കെയിൽ നിന്നും എത്തിയ 2 പേർക്കും 28, 24, അൽബേനിയയിൽ നിന്നും എത്തിയ 35 വയസ്സുള്ള ഒരാൾക്കും നൈജീരിയയിൽ നിന്നും എത്തിയ 40 വയസ്സുള്ള പത്തനംതിട്ട സ്വദേശിക്കുമാണ് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും എറണാകുളത്തെത്തിയ 28 വയസ്സുകാരൻ കോട്ടയം സ്വദേശിയാണ്. കോഴിക്കോട് ഒമിക്രോൺ സ്ഥിരീകരിച്ചയാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും കോഴിക്കോട് എത്തിയതാണ്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ 29 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 17 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും 10 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. എറണാകുളത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവർ December 15, 19, 20 തീയതികളിലാണ് എത്തിയത്. പത്തനംതിട്ട സ്വദേശി December 14 നൈജീരിയയിൽ നിന്നും എറണാകുളത്ത് എത്തിയത്. ഹോം ക്വാറന്റൈനിലായ ഇദ്ദേഹത്തിന് 18 കോവിഡ് സ്ഥിരീകരിച്ചത്. അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചയാൾ December 17 ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയ ശേഷം 19 കോഴിക്കോടും എത്തുകയായിരുന്നു.
കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ അയച്ചു. അതിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. എല്ലാവരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരുന്നു. ക്രിസ്മസ് ആഘോഷം ലക്ഷ്യമിട്ട് വനത്തിൽ ചാരായം വാറ്റിയ യുവാവ് പിടിയിൽ. 280 ലിറ്റർ വാഷും 16 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി. നിലമ്പൂർ എക്സൈസ് ആണ് വെട്ടേക്കോട് സ്വദേശി രഘുവിനെ പിടികൂടിയത്. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് വനത്തിനുള്ളിൽ ചാരായം വാറ്റുന്നതിനിടയിലാണ് യുവാവിനെ നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പുള്ളിപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്ന വനത്തിലാണ് ഇയാൾ ചാരായം വാറ്റിയിരുന്നത്. എക്സൈസിന്റെ പരിശോധനയിൽ വെട്ടേക്കോട് തോമ്പട്ടി വീട്ടിൽ രഘു പിടിയിലായി. കൂടെയുണ്ടായിരുന്ന കൊച്ചുപുരകൽ ഷിബു ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി നിലമ്പൂർ റേഞ്ചിന്റെ കൂടി ചുമതലയുള്ള കളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് പറഞ്ഞു. December 22 ആഫ്റ്റർനൂൺ എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ ഹരീഷനും പാർട്ടിയും എടവണ്ണ വിയപുരം ഭാഗത്ത് നടത്തിയ പെട്രോളിങ്ങിൽ വിയപുരം ഭാഗത്ത് കാടിനുള്ളിൽ നിന്നും 280 ലിറ്റർ ചാരായവും 280 ലിറ്റർ വാഷും 16 ലിറ്റർ ചാരായവും സഹിതം പ്രതിയായ രാജൻ മകൻ രഘുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും ചാരായം വാറ്റാൻ ഉപയോഗിച്ച നിരവധി വാറ്റുപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുണ്ട്, ബർണറുണ്ട്, കന്നാസുകളുണ്ട്, ചരുവങ്ങളുണ്ട്. അതായത് ചോദ്യം ചെയ്തേ മനസ്സിലാവുന്നത് ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി വലിയ തോതിൽ ചാരായം വാറ്റി വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ എം ഹരികൃഷ്ണനും സംഘവുമാണ് പരിശോധന നടത്തിയത്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബസിൽ കോളേജ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് അറസ്റ്റിൽ. മറവഞ്ചേരി കുട്ടഞ്ചേരി കളരിക്കൽ വിമൽ എസ് പണിക്കരെയാണ് കുറ്റിപ്പുറം CI ശശീന്ദ്രൻ മേലേതിൽ അറസ്റ്റ് ചെയ്തത്. ബസിൽ വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മറവഞ്ചേരി കുട്ടഞ്ചേരി കളരിക്കൽ വിമൽ എസ് പണിക്കരെയാണ് കുറ്റിപ്പുറം CI ശശീന്ദ്രൻ മേലേൽ അറസ്റ്റ് ചെയ്തത്. പൊന്നാനി MES കോളേജിലെ വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ബുധനാഴ്ച വൈകുന്നേരം ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് യുവാവ് വിദ്യാർത്ഥിയോട് ആയങ്കലത്ത് വെച്ച അപമര്യാദയായി പെരുമാറിയത്. വിദ്യാർത്ഥിനി കണ്ടക്ടറോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് ബസ് നേരെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ദേശീയപാതയിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ഒറ്റക്കൈ കൊണ്ട് ബസ് ഓടിച്ചു. ഡ്രൈവറുടെ അപകടകരമായ അഭ്യാസ പ്രകടനം. നിയമലംഘനം. മുൻ സീറ്റിലിരുന്ന വീട്ടമ്മ കൈയോടെ വീഡിയോയിൽ പകർത്തി. ഡ്രൈവർക്കെതിരെ നടപടി. വീഡിയോ ദൃശ്യങ്ങളോടെ യുവജനക്ഷേമ ബോർഡ് അംഗത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത്. 70-ൽ യാത്രക്കാരുമായി തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് സംഭവം. 60-നോടടുത്ത് വേഗതയിൽ പോകുന്ന ബസ്സിലാണ് വേഗത കുറയ്ക്കാതെ മൊബൈലിൽ മറുപടി അയക്കാനുള്ള ഡ്രൈവറുടെ ശ്രമം. ഒന്നും രണ്ടും തവണയല്ല, ഏറെ നേരം നിയമലംഘനം ആവർത്തിച്ചപ്പോഴാണ് കുടുംബശ്രീ പ്രവർത്തക കൂടിയായ വീട്ടമ്മ ഡ്രൈവറുടെ വിനോദം വീഡിയോയിൽ പകർത്തിയത്. വീഡിയോ യുവജനക്ഷേമ ബോർഡ് അംഗം MP ഷെനിന് അയക്കുകയും ഷെനിൻ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡ്രൈവർക്കെതിരെ നടപടി. ബസ്സും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏറെ നേരമല്ലെങ്കിലും സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർമാരുടെ ഫോൺ ഉപയോഗം യാത്രക്കാരുടെ ജീവന ഭീഷണി ഉയർത്തുന്നതായി വ്യാപക പരാതിയുണ്ട്. ഇതേ തുടർന്ന് ദേശീയപാതയോരങ്ങളിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. സാന്താക്ലോസും കരോൾ ഗാനവും എല്ലാമായി ക്രിസ്മസ് ആഘോഷിച്ച് ഒളകര GLP സ്കൂളിലെ കുരുന്നുകൾ. കുട്ടികൾ സ്വയം നിർമ്മിച്ച ആശംസാ കാർഡുകൾ കൈമാറിയും കേക്ക് വിതരണം ചെയ്തും ആഘോഷം വേറിട്ടതാക്കി. ക്രിസ്തുവിന്റെ ഓർമ്മ തിരുനാൾ സമുചിതമായി ആഘോഷിച്ച് ഒളകര GLP സ്കൂളിലെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷം വേറിട്ടതാക്കി. സാന്താക്ലോസ് അപ്പൂപ്പനെ അണിയിച്ചൊരുക്കി കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ആഘോഷം. സാന്താക്ലോസിനെ എല്ലാ ക്ലാസ് മുറികളിലേക്കും കുരുന്നുകൾ ആനയിച്ചു. സമാധാനത്തിന്റെ ഉത്സവമായ ക്രിസ്മസിനെ നെഞ്ചേറ്റി പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം കുഞ്ഞുങ്ങളിൽ എത്തിക്കുകയായിരുന്നു ആഘോഷത്തിന്റെ ലക്ഷ്യം. മുളയും വൈക്കോലും കൊണ്ട് നിർമ്മിച്ച് അലങ്കരിച്ച പുൽക്കൂട് കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. ഇതിനു പുറമെ കുട്ടികൾ സ്വയം നിർമ്മിച്ച ആശംസാ കാർഡുകൾ കൈമാറിയും കേക്ക് വിതരണം ചെയ്തും ആഘോഷം വേറിട്ടതാക്കി. സ്കൂൾ പ്രധാനാധ്യാപകൻ ക്രിസ്മസ് സന്ദേശം നൽകി. അധ്യാപകരായ സോമരാജ് പാലക്കൽ, ഷീജ CB ജോസ്, ഗ്രീഷ്മ PK, രജില കാവോട്ട്, ഷഹനാസ് CK, ഷാഹിന PK, നസീറ KK എന്നിവർ നേതൃത്വം നൽകി.
ക്രിസ്മസിന് മുന്നോടിയായി ഔഷധോദ്യാനം വൃത്തിയാക്കി ക്രിസ്മസ് ആഘോഷിച്ചു കുഞ്ഞുമാലാഖമാർ. ജെ ആർ സി കാഡറ്റുകളാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസിനെ വരവേറ്റ് പുതിയ വേഷത്തിലെത്തിയത്. കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധോദ്യാനവും ഫലവൃക്ഷ ഉദ്യാനവും വൃത്തിയാക്കാൻ ക്രിസ്മസ് മാലാഖമാരുടെ വേഷത്തിൽ കുരുന്നുകളെത്തിയത് വേറിട്ട അനുഭവമായി. ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളാണ് ക്രിസ്മസിനെ വരവേറ്റ് പുതിയ വേഷത്തിലെത്തിയത്. ഔഷധോദ്യാനത്തിൽ ഔഷധ തൈകൾ നട്ടും ക്രിസ്മസ് ട്രീ ഒരുക്കിയും കുട്ടികൾക്ക് മധുരം നൽകിയുമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം കുട്ടികളിലെത്തിച്ച് സാഹചര്യങ്ങളുടെ മാറ്റം ഉൾക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയായിരുന്നു വേറിട്ട ക്രിസ്മസ് ആഘോഷത്തിന്റെ ലക്ഷ്യം. പി ടി എ പ്രസിഡന്റ് ജുനൈദ് പരവക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ബഷീർ കുരുണിയൻ ക്രിസ്മസ് സന്ദേശം നൽകി. ജെ ആർ സി കൗൺസിലർമാരായ കെ വി ഫവാസ്, ആർ രാജേഷ്, എ എസ് അശ്വതി, കെ നിജ, എൻ കെ ഫൈസൽ, കെ ജൌഹർ, ടി ജാബിർ എന്നിവരും പങ്കെടുത്തു. വൃത്തിയാക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ജെ ആർ സി യൂണിഫോമിനൊപ്പം സാന്താക്ലോസ് തൊപ്പിയും അണിഞ്ഞിരുന്നു. ജെ ആർ സി കേഡറ്റുകളായ കെ അനശ്വര, യു മാനസ, ടി ഹർഷ, കെ ഹസ്ന, എ നാജിയ നസ്രീൻ, പി കെ നിമിഷ, പി ടി ഫാത്തിമ ഹിബ, ടി ഫാത്തിമ ഷാന, എം ഫിദ ഷെറിൻ, ഇ ഫാത്തിമ ഫെമി, ടി പി ഫാത്തിമ ഹനാൻ, കെ ജംഷീന എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. 2514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 55,631 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതിയ 54 മരണങ്ങളും 269 അപ്പീൽ മരണങ്ങളും അടക്കം ആകെ മരണസംഖ്യ 45,861. 3,427 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 111 പേർക്ക് രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 2,514 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 458, എറണാകുളം 369, കോഴിക്കോട് 305, കോട്ടയം 258, തൃശൂർ 192, കണ്ണൂർ 166, കൊല്ലം 145, പത്തനംതിട്ട 135, ആലപ്പുഴ 117, മലപ്പുറം 111, വയനാട് 78, പാലക്കാട് 66, ഇടുക്കി 65, കാസർഗോഡ് 49 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 55,631 സാമ്പിളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 54 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 269 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 45,861. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 18 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,340 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 138 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 18 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. നിർമ്മാതാവില്ലാതെ ഒരു കൂട്ടം കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന സിനിമ പാട്ടുപെട്ടിയിലെ ഗാനങ്ങൾ പുറത്തിറങ്ങി. മലയാള സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ കെ പി രാമനുണ്ണി വയലിനിസ്റ്റ് ദേവദാസ് കോഴിക്കോടിന് നൽകിയാണ് ഗാനങ്ങൾ റിലീസ് ചെയ്തത്. നിർമ്മാതാവില്ലാതെ ഒരു കൂട്ടം കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന സിനിമയായ പാട്ടുപെട്ടിയിലെ ഗാനങ്ങളാണ് റിലീസ് ചെയ്തത്. മലയാള സർവകലാശാലയിൽ നോവലിസ്റ്റ് കെ പി രാമനുണ്ണി വയലിനിസ്റ്റ് ദേവദാസ് കോഴിക്കോടിന് നൽകിയാണ് റിലീസ് ചെയ്തത്. മിഥുൻ മനോഹർ സംവിധാനം ചെയ്ത പാട്ടുപെട്ടി എന്ന ചലച്ചിത്രത്തിന് ഒരുപാട് സവിശേഷതയുണ്ട്. സർഗാത്മകമായ കലാപരമായ ഒരു പുതിയ ആവിഷ്കാര രീതി തുടങ്ങുന്നു എന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധവും കൂടി ഈ സിനിമാ പിടുത്തത്തിൽ കൂടെ മിഥുൻ നടത്തിയിട്ടുണ്ട്. സിനിമയുടെ അധികാരി പലപ്പോഴും സിനിമാ നിർമ്മാതാവാണല്ലോ. ആ അധികാര സ്ഥാനത്തെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് കലാകാരന്മാർ, സംവിധായകനും നടന്മാരും പാട്ടുപാടുന്നവരും ഇവരുടെ പൂർണ്ണ അധികാരത്തിൽ പങ്കാളിത്തത്തോടുകൂടിയാണ് പാട്ടുപെട്ടി പിന്നെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. മധുരോധരമായ രണ്ട് ഗാനങ്ങളാണ് ചിത്രരശ്മി പ്രൊഡക്ഷനിൽ ഈ സിനിമയിലുള്ളത്. പാതിരാ നേരത്ത് എന്ന ആദ്യ ഗാനം ആലപിച്ചിരിക്കുന്ന അധ്യാപകനായ സുരേഷ് ചെറുകോടും രണ്ടാമത്തെ ഗാനം ബിജു ടി സിയും ആണ് ആലപിച്ചിട്ടുള്ളത്. സുധാകരൻ, ചൂലർ, മധു, ആദിശേരി തുടങ്ങിയവരാണ് രചന. സംഗീതം കോട്ടക്കൽ മുരളിയും. നാട്ടിൻപുറങ്ങളിൽ സാധാരണമായ ഹൃദ്യമായ ഒരു പ്രണയകഥയോടൊപ്പം ഗസൽ പോലെ മധുരിക്കുന്ന ഈ രണ്ട് മനോഹര ഗാനങ്ങൾ ശ്രദ്ധേയമായ വൈകാരിക മുഹൂർത്തങ്ങളോടെയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യമായി. നിർമ്മാതാവില്ലാതെ കലാപ്രേമികളുടെ സമർപ്പണത്തിലൂടെ ഒരുക്കിയ പാട്ടുപെട്ടി എന്ന സിനിമ ഉടൻ പുറത്തിറങ്ങും.
ജൈവ വൈവിധ്യം അറിയാൻ നാവമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് പ്രവർത്തകർ ഭാരതപ്പുഴയുടെ തീരത്ത് സംഗമിച്ചു. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പരിസ്ഥിതി കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം ക്ലാസ് എടുത്തു. പ്രഭിതാമഹന്മാർ ഞങ്ങളിൽ ഏൽപ്പിച്ച പ്രകൃതി സമ്പത്ത് വരും തലമുറക്ക് തിരിച്ചു നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും തിരിച്ചറിയുന്നു. നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിതസേനാംഗങ്ങൾ ജൈവ വൈവിധ്യത്തെ തൊട്ടറിയാൻ പേരാറിന്റെ തീരത്ത് സംഗമിച്ചു. ജൈവ വൈവിധ്യത്തെ കുറിച്ച് മലപ്പുറം ജില്ലാ പരിസ്ഥിതി കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം ക്ലാസ് എടുത്തു. ബന്ദർക്കടവിൽ നിന്ന് പേരാറിന്റെ തീരത്തെ ജൈവ വൈവിധ്യത്തെ സമ്പന്നമായ പ്രദേശങ്ങൾ പ്രവർത്തകർ സന്ദർശിച്ചു. കോർഡിനേറ്റർ ഷീജ, പ്രകാശ്, പ്രശാന്ത്, നൌഫൽ, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. മണ്ണിലിറങ്ങി വിത്ത് വിതച്ച് പോരാടിയ ജൈവ മനുഷ്യൻ മഞ്ചേരി എസ് പ്രഭാകരൻ മാസ്റ്ററുടെ ഓർമ്മ പുസ്തകവും ക്യാമ്പിൽ പ്രകാശനം ചെയ്തു. ചരിത്രത്തിന്റെ പുനരാവിഷ്കാരവുമായി മാങ്കുളത്തെ നാൾ മരമുറി ആചാരവെടിയും ചെണ്ടമേളവും ആയുധാഭ്യാസവും അകമ്പടി സേവിച്ച് ഉത്സവാന്തരീക്ഷത്തിലാണ് മരമുറി നടന്നത്. മാമാങ്ക മഹോത്സവത്തിന് മാങ്കുളത്ത് നിന്ന് മരം മുറിച്ചിരുന്നത് നാൾ മരമുറി എന്ന പേരിലാണ് ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്. 25 ആചാരവടിയും ചെണ്ടമേളവും വല്ലഭട്ടക്കളരിയിലെ ആയുധാഭ്യാസികളുടെ അഭ്യാസ പ്രകടനങ്ങളുടെയും അകമ്പടിയോടെ ഉത്സവഛായയിലാണ് മാങ്കുളത്തെ ചരിത്ര പ്രസിദ്ധമായ നാൾ മരമുറി പുനരാവിഷ്കരിച്ചത്. 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചരിത്രത്തിന്റെ പുനരാവിഷ്കാരമായി നാൾമുറി അരങ്ങേറിയത്. മാമാങ്ക മഹോത്സവത്തിന് സാമൂതിരിയുടെ താൽക്കാലിക കോവിലകവും ശാപന്തർ കോയയുടെ കോശം വീട് ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നതിന് മാങ്കുളത്ത് നിന്ന് മരങ്ങൾ മുറിച്ചിരുന്നതിനെയാണ് ചരിത്രത്തിൽ നാൾ മരമുറി എന്ന പേരിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 20, 21, 22 തിരുനാവായിൽ നടക്കുന്ന മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഘടനയായ റീഎക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് നാൾ മരമുറി സംഘടിപ്പിച്ചത്. സാമൂതിരിയുടെ പിന്തുടർച്ചാവകാശിയായ മൂന്നാൾ പാട്ട് മുഖേന മറവഞ്ചേരി മാങ്കുളത്ത് അധിപനായ ചെറിയാണത്ത ഇളയതിനായിരുന്നു മരമുറയുടെ ചുമതല. പറന്നിറക്കലിന് ശേഷം ഉള്ളാട്ടിൽ രവീന്ദ്രൻ നിന്ന് ആലൂർ കളരിക്കൽ മനോജ് പണിക്കർ ദക്ഷിണ സ്വീകരിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ചരിത്ര കുടുംബാംഗങ്ങളായ വല്ലഭട്ട ഹരിഗുരുക്കൾ, അശ്വയ് വയുവിനാട് ഗുരുക്കൾ, ജയപ്രകാശ് പാക്കത്ത് കളരിക്കൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. 12 വർഷം കൂടുമ്പോൾ മാമാങ്കത്തിന്റെ താൽക്കാലിക കോവിലകം തിരുനാവായ വാഗയൂർ കോവിലകത്ത് നിർമ്മിക്കുമായിരുന്നു. അതിനുള്ള മരം ഈ മാങ്കുളം എന്ന സ്ഥലത്തു നിന്ന് പാലമരം മുറിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. അതിന്റെ ഒരു ചടങ്ങ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചടങ്ങുകളുണ്ട്. മാമാങ്കത്തിന്റെ നാള് കുറിക്കുന്നത് ആലൂർ കണികളാണ്. അതായത് നമുക്കറിയാം പട്ടാമ്പിക്കടുത്തുള്ള ആലൂർ എന്നുള്ള സ്ഥലത്ത് ഉള്ള ആലൂരിലെ പണിക്കന്മാരാണ് എന്നാണ് മാമാങ്കം നടക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നത്. തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ, വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ്, തിരൂർ ആർ ടി ഒ പി സുരേഷ്, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ പത്മകുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി വിപിൻ ചന്ദ്ര, വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സഭ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് ഹാജി, മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാൻ എം കെ രതീഷ് ബാബു, മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി വാഹിദ് പല്ലാർ, വിദ്യാർത്ഥികളും നാട്ടുകാരും ചരിത്ര സ്നേഹികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 19-കാരൻ മരിച്ചു. തലക്കുളത്തൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതിൻ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ. വളാഞ്ചേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കേരയിലിനായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ കേരയിൽ തൂണുകൾ സ്ഥാപിക്കരുത്. നടപടി ഹൈക്കോടതി തടഞ്ഞു. ഭൂമി ഏറ്റെടുക്കാൻ ഇത്തരം അടയാളങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. കോട്ടയം സ്വദേശികളുടെ ഹർജിയിൽ. തിരൂരിൽ ട്രോമ കെയർ വളണ്ടിയറെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലക്കടത്തൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ കുഞ്ഞിമുഹമ്മദാണ് മരിച്ചത്. തലക്കടത്തൂരിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒമൈക്രോൺ ഭീതിയിൽ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം. ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 5 പേർക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 29. ക്രിസ്മസ് ആഘോഷം ലക്ഷ്യമിട്ട് വനത്തിൽ ചാരായം വാറ്റിയ യുവാവ് പിടിയിൽ. 280 ലിറ്റർ വാഷും 16 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി. വെട്ടേക്കോട് സ്വദേശി രഘു അറസ്റ്റിൽ. ബസിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് പിടിയിൽ. കേരളത്തിൽ വീണ്ടും കുറഞ്ഞു കോവിഡ് രോഗികൾ. 2514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 55,631 സാമ്പിളുകൾ പരിശോധിച്ചു. ആകെ മരണസംഖ്യ 45,861. 3,477 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിൽ 111 പേർക്ക് രോഗബാധ. പ്രൈം എഡിഷൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.